പെട്ടെന്ന് ഉറക്കത്തുനിന്ന് എണീറ്റപ്പോഴേ സമയം നോക്കിയപ്പോൾ ഒരു 5:05 അപ്പോൾ ഒന്ന് ബാൽക്കണി തുറന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ വെളിയിലൊന്ന് നോക്കിയതാണ്. അപ്പോൾ എന്തായാലും ഒന്നും കൂടെ ഉറങ്ങിയിട്ട് വരാം, ഇത്ര നേരത്തെ എന്തായാലും എണീക്കാൻ പറ്റില്ല. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ സംഭവങ്ങൾ പറയാം. ഫ്രണ്ട്സ്, അപ്പോൾ നല്ല പുലർച്ചയ്ക്ക് നമ്മൾ ഇവിടുത്തെ ഒരു ദൃശ്യം ഈ ജനലിൽ കൂടെ ഞാൻ കാണിച്ചു. അപ്പോൾ ഇതിപ്പോൾ കുറ്റിപ്പുറത്ത് നിന്ന് KTDC ആ ഒരു ഹോട്ടലിൻ്റെ മുകളിൽ നിന്നുള്ളൊരു ദൃശ്യമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ ആ പുഴ നീളാനദി തന്നെയാണ്, ഭാരതപ്പുഴ, അതിൻ്റെ തീരത്ത് തന്നെയാണ് KTDC ഈ ഒരു ഹോട്ടൽ. അപ്പോൾ അവിടുന്ന് ആ ഒരു പാലം കാണാം. ഞാൻ പുലർച്ചയ്ക്ക് കാണിച്ചു തന്നപ്പോൾ നിങ്ങൾക്ക് അത്ര വ്യക്തമായി കാണില്ല, നമ്മളിനി ഇത് താഴെ പോയിട്ട് കാണിക്കാം ഇവിടുത്തെ ആ ഒരു ദൃശ്യങ്ങൾ. അപ്പോൾ താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ റൂമിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. നമ്മുടെ റൂം ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു, പക്ഷേ താഴെ വന്നാലും അതും മേലെ പോലെ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് വലിയൊരു കുന്നിൻ്റെ പുറത്താണ്. അപ്പോൾ നമ്മൾ ഹോട്ടലിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നാലും നമുക്കത് റോഡിൽ നിന്നും വളരെ ഉയരത്തിൽ തന്നെ ആയിരിക്കും. എനിക്ക് തോന്നുന്നത് KTDC എല്ലാ ഹോട്ടലുകൾക്കും എല്ലാവിടെയും എല്ലാ ജില്ലയിലും എല്ലാവിടെയും അതെവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ആഹാർ എന്ന് തന്നെ ആയിരിക്കും അതിൻ്റെ പേര് എന്നാണ്. കാരണം ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവിടെയും ആഹാർ എന്ന് തന്നെയാണ്. കുറ്റിപ്പുറം പാലത്തിൻ്റെ ദൃശ്യമാണ് ഈ കാണുന്നത്. ഭാരതപ്പുഴയുടെ കുറുകെയുള്ള കുറ്റിപ്പുറം പാലം. റോഡിൽ നിന്നും ഒരുപാട് ഉയരത്തിലുള്ള ഈ ഒരു കുന്നിൻ്റെ മേലിലാണ് ഈ ഒരു ഹോട്ടല്. നമ്മൾ രാത്രിയാണ് വണ്ടിയും കൊണ്ട് ഈ വഴിക്ക് വന്നത്, ഈ ഒരു ഹോട്ടലിലേക്ക് വന്നത്. ഞങ്ങൾ ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ ഇല്ലെങ്കിൽ ഹോട്ടലിൻ്റെ മുകളിലേക്ക് എത്താൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് റോഡിൽ നിന്നും വന്നത്. അതുകൊണ്ട് അവരുടെ ഒരു ശ്രദ്ധയ്ക്ക് ആ റോഡൊന്ന് താഴെ റോഡിൽ നിന്നും ഈ മേലേക്ക് കുന്നിൻ്റെ പുറത്തേക്ക് കയറി വരാനുള്ള ആ റോഡൊന്ന് നന്നാക്കി കഴിഞ്ഞാലെങ്കിലും ആളുകൾക്ക് ഈസി ആയിട്ട് കയറി വരാൻ പറ്റും. ഉയരം കൂടിയ സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മൾക്ക് താഴേക്ക് നോക്കുമ്പോൾ താഴെ കൂടെ വാഹനങ്ങൾ പോകുന്നതും ഇല്ലെങ്കിൽ താഴത്തെ മറ്റുള്ള കാഴ്ചകളും എല്ലാം വളരെ നന്നായിട്ട് തന്നെ ഉണ്ടാവും. നല്ല പോലെ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. KTDC ഒരു ഹോട്ടൽ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെയാണ്, വലിയ ആരവങ്ങളും തിരക്കുകളും ഒന്നും ഉണ്ടാവില്ല. നമ്മൾ അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ. ഇതാ നല്ല മഴ പെയ്യുന്നു, സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്, സമയം 7:00 നല്ല മഴയും തുടങ്ങി. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഈ ഒരു KTDC ഹോട്ടലിലെ റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, ഒരുപാട് തിരക്കും ബഹളവും ഒന്നും ഇല്ല, ഉള്ളിലും സ്ഥലമുണ്ട്. അപ്പോൾ നമ്മളും രാവിലെ പുലർച്ചയ്ക്ക് എണീറ്റപ്പോൾ ഒരു മഴയും പെയ്യുകയാണല്ലോ, അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വെച്ചു. അപ്പോൾ ചായ കുടിച്ചിട്ടും നമുക്ക് വെളിയിലേക്ക് നോക്കാൻ നല്ല രസമുള്ള വ്യൂസാണ്, റോഡ് സൈഡുകളും എല്ലാം കാണാം, പുഴ കാണാം. സംഭവം മസാല ദോശ, ചപ്പാത്തി, പുട്ട്, കടല അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ആദ്യം ഒരൈറ്റം ചോദിച്ചപ്പോൾ അത് ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ പുട്ടും കടലയും കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അതും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ അതിയാ പൂരി മസാല കിട്ടും, അതേപോലെ ദോശ കിട്ടും. അപ്പോൾ ദോശയും പൂരി മസാലയും ഒക്കെയാണ് ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത്, ബാക്കിയൊന്നും തന്നെ ഇവിടെ ഇല്ല. വെറുതെ പോസ്റ്റിൽ ഒട്ടിച്ചിട്ടൊക്കെ ഉണ്ട്. ഇതും ചിത്രത്തിലേ ഉള്ളൂ, ഇഡ്ലി വട, അത് അവൈലബിൾ അല്ല. ചില സമയത്ത് കിട്ടുമായിരിക്കും, ഇന്ന് നമ്മൾ ചോദിച്ചപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ദോശയും ചട്നിയും ഒക്കെ ഉള്ളൂ.
എന്തായാലും നമുക്ക് ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളും ദോശ കഴിക്കാമെന്ന് വെച്ചു, തട്ട് ദോശ. അപ്പോൾ തട്ട് ദോശ വന്നു, അതിന് മുന്നോടിയായി തന്നെ സാമ്പാറും ചട്നിയും വേറൊരു ചമ്മന്തിയും ഇതെല്ലാം വന്നു. ഫ്രണ്ട്സ്, നമ്മൾ കഴിച്ച ദോശയും ചമ്മന്തിയും ചട്നിയും എല്ലാം അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആയിരുന്നു.